യേശു. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിലേക്ക് പോവാണ്. നമ്മൾ ചില ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അത് പറയേണ്ട ആൾ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീമതി സഹീറ തങ്ങളിനെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്, മൈക്ക് കൈമാറുകയാണ്. ബേസിക്കലി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. സോ മെയിൻലി ഇങ്ങനെ വർക്ക്ഷോപ്സിലൊക്കെ പോകുമ്പോൾ പാരൻസിന്, ടീച്ചേഴ്സിന്, അതേപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ കൂടുതൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സെഷൻസ് ആയിരിക്കും. എന്നുവെച്ചാൽ വെറുതെ ഇങ്ങനെ സംസാരമാർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വളരെ മിനിമൽ ആൾക്കാരുടെ സംസാരമേ നമ്മൾ എൻജോയ് ചെയ്യുള്ളൂ. ലൈക്ക് ഷൗക്കത്ത് അങ്ങനെ സ്പിരിച്വലായിട്ടൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തും ഏത് ടോപ്പിക്കും വളരെ മനോഹരമായിട്ട് പറയുന്ന ആളുകൾ നമ്മളെ പിടിച്ചിരുത്തും. പക്ഷെ അങ്ങനെയല്ലാത്ത ഈവൺ കോളേജസിലാണെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ പകുതിയെ ശ്രദ്ധിക്കുള്ളൂ, നമ്മളും സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, ബാക്കി പകുതിയും ഉറക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഇപ്പോൾ മെയിൻലി എസ്പെഷ്യലി സെഷൻസ് ലൈക്ക് ദിസ്, ഇപ്പം ഇങ്ങനെ ക്ലിനിക്കൽ സൈക്കോളജിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് വരുമ്പോൾ, കുട്ടികൾക്കല്ല എല്ലാവർക്കും, വലിയ ആളുകൾക്ക് കൂട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ. ഈ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നോട്ടീസിൽ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാവാം. ഇതെന്താന്ന് വെച്ചാൽ ബേസിക്കലി ഇതെൻ്റെ കേസ് സ്റ്റഡീസ്, ക്ലിനിക്കിലൊക്കെ വരുന്ന കൗൺസിലിങ്ങിന് വരുന്ന ആളുകളെ കൂടുതലും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കുട്ടികളും പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രശ്നം ഞാൻ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാവില്ല, ഒറ്റ വാക്കിൽ പറയുന്ന കാര്യമാണിത്. സോ ഇത് എന്താണ് സംഭവം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും, ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, കുട്ടികളുടെയൊക്കെ അങ്ങനെ തന്നെയാണ് സിറ്റുവേഷൻ. ഇപ്പോൾ മക്കളായിട്ട് സെഷൻസ് കൗൺസിലിങ്ങിന് വരുന്നവർ കൂടുതലും കുട്ടികൾ പറയും, ഞാൻ പറയുന്ന അച്ഛനമ്മ നമുക്ക് മനസ്സിലാവില്ല, തിരിച്ച് മക്കളും പറയും എൻ്റെ മോനിയും പറയുന്ന മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഐ മീൻ പാരൻസ് പറയും. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണിത്, ഈ മനസ്സിലാകായ്മ. പറയുന്ന ഭാഷ, അറിയുന്ന ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ തന്നെ. സോ ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ നമുക്കൊന്ന് നടത്തി നോക്കാം. അല്ല, ചില ഈ മനസ്സിലാവുന്നില്ല എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഉൾക്കൊള്ളൽ സെക്കൻഡറി ആണ്. ആദ്യം നമ്മൾ പറയുന്ന കാര്യം എന്താണ്, മെസ്സേജ് കേൾക്കണം. ദേ ഷുഡ് ബി എ ഗുഡ് ലിസണർ അല്ലേ. ആരൊക്കെ പറയുന്നത്, നമ്മൾ പറയുന്ന എന്ത് തന്നെ ആയാലും അവർ കേൾക്കുക, നല്ല ലിസണർ ആവുക എന്നുള്ളത്. പിന്നെ അത് ഇതൊക്കെ നല്ല ലിസണറായാലും മനസ്സിലാവില്ല, അടുത്ത പ്രശ്നം അതാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, മണിക്കൂറുകളോളം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ സ്റ്റിൽ നോ യൂസ്. അവർ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതാണോ സങ്കല്പം, അതോ പ്രിജഡൈസ് ആവും അല്ലേ, പ്രീ ജഡ്ജ്മെൻ്റൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ എല്ലാവരെയും ഡേ ടു ഡേ ലൈഫിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും, എല്ലാവർക്കും സംഭവിക്കുന്ന അത്തരം ചില സിറ്റുവേഷൻസ്, ചില റോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ ഒന്ന് റീക്രിയേറ്റ് അല്ല, പുതുതായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോവാണ്. മനുഷ്യണ്ട് 53 ഒരു 8 ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ആവാം. അപ്പം എത്ര പേര് ഒരു ഗ്രൂപ്പിൽ? കുട്ടികളാരെങ്കിലും വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അമൃത ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഒരു 7-7 ആയിട്ടൊന്ന് റൗണ്ട് ചെയ്തോ, 7 ടീംസ്. പിന്നെ ഒരു കാര്യം, രണ്ടു മൂന്ന് പേരൊന്ന് ഹെൽപ്പ് ചെയ്താൽ പെട്ടെന്നാവും. 7 each 8 ഗ്രൂപ്പ്സ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി മിക്സ്ഡ് ഗേൾസ് ആൻഡ് ബോയ്സ്. ബോയ്സ് ഇവിടെ അതോറിറ്റി ഒക്കെ സ്ഥാപിക്കാനൊന്നും പറ്റില്ല, മിക്സ് ആയിരിക്കണം. അങ്ങനെയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഗ്രൂപ്പ് കൂടെ ഫോം ചെയ്യാം. ഒരു ഗ്രൂപ്പിൽ ആറായാലും കുഴപ്പമില്ല, 8 പേര് വേണം. അതെ അതെ അതെ, ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് കൂടിക്കോ. എന്തിനാണെന്നറിയാം, നമ്മൾ ഗ്രൂപ്പ് ഇങ്ങനെ വലുതാക്കുന്നേ ഗ്രൂപ്പ്, പാർട്ടിസിപ്പൻസ് കുറയുന്നത് നല്ലത്. ബിക്കോസ് മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണം. ഇതിപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളിൽ കുറേ പേരൊരു ഗ്രൂപ്പിൽ ഉണ്ടായാലേ കുറച്ച് ചില ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, മനസ്സിലായോ? അത് പറ്റില്ല. ഇതിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വലിയൊരു ആളുണ്ട്. ശരി ശരി ശരി, നജീബുകൾക്ക് വലിയൊരു കൈയടി കൊടുക്കും. നജീബ് ധൈര്യപൂർവ്വം ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഷൗക്കത്തിന്റെ ഗ്രൂപ്പിലിരുന്ന് പതുക്കെ സൂത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് രണ്ടുപേരും, അത് നടന്നില്ല. ഹലോ, ഓക്കെ ഫൈൻ, ഓക്കെ ലമിന, ഓക്കെ ശരി. സൈലൻസ് വേണേ, പുഴയുടെ തീരത്തെന്ന് വെച്ച് എന്തും ആവാന്നൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സൈലൻസ്. ഓക്കെ, സൈലൻസ് ഉണ്ടോ? അതായത്,
ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പിനും ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം, ഒരു പേപ്പർ. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് കാര്യം പറയാം. ടേക്ക് ഓവർ പ്ലീസ്. ഇല്ല, ഇത് എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ പരസ്പരം ഇത് പറയരുത് കേട്ടോ. അന്നേക്കും നോക്കുന്ന ഞാൻ കൊണ്ടുതരാം, കുഴപ്പമില്ല. നിങ്ങൾ ആരും അങ്ങോട്ടും ഡോൺ ഡിസ്കസ് വിത്ത് ഈച്ച് അതർ. യാ, എല്ലാവരുടെ കയ്യിൽ കൊടുത്താ പോരെ, അവരും കൈമാറിയാ മതി. മറ്റു ഗ്രൂപ്പിൽ കാണിക്കരുത്, സ്വന്തം ഗ്രൂപ്പിനുള്ളിൽ മാത്രം കാണിച്ചാൽ മതി. ഇവർക്കാണെ ഗ്രൂപ്പ് ഭയങ്കര ഇഷ്ടമാ. എല്ലാരും വായിക്കാം അല്ലേ? കിട്ടാൻ ബാക്കിയുള്ളവർ കൈപ്പൊക്കിക്ക്. എല്ലാ ഗ്രൂപ്പിലും കിട്ടിയാട്ട. ഓക്കെ, നിങ്ങൾക്കത് വായിക്കാം, നിങ്ങൾ തന്നെ തുറന്ന് വായിക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒരു ജനറൽ റൂള് പറയാം. നിങ്ങളുടെ കയ്യിലൊരു ജസ്റ്റ് ഒരു സെന്റൻസ്, വൺ സെന്റൻസിലുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്ക് നമ്മൾ ഇതിവിടെ റോൾ പ്ലേ പോലെ ചെയ്യാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത്, നിങ്ങൾ തന്നെ ക്യാരക്ടേഴ്സിനൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത്, നിങ്ങൾ തന്നെ ആ സ്ക്രിപ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് മാക്സിമം ഇവിടെ അവതരിപ്പിക്കുകയാണ്. സമയം കൂടരുത്. 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സാണ്, 3 to 5 മിനിറ്റ്സ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും 8 ടീം ചെയ്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. ആക്ച്വലി ആ നമ്മൾ ആ ക്ലാസ് എങ്ങനെയാ ഹൗ ടു മാനേജ് വിതൗട്ട് ഈ പ്രസൻസ്? അതില്ല, ക്ലാസ് ആവാം. സാറില്ലാത്തപ്പോ ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഇപ്പൊ സാർ ഒരുപാട് പഠിപ്പിച്ചു വന്നു. അപ്പൊ അതിലൊരു പ്രധാന കാര്യം വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ക്ലാസ് വെറുതെ ആബ്സെന്റ് ആയിരിക്കുമ്പോ ടീച്ചേഴ്സ് അതൊന്നും ഇപ്പൊ പറയില്ല. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതി, കേട്ടറിയണ്ട. ഞങ്ങൾ പൊളിക്കും, കാണാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ. അത്രയേ ഉള്ളൂ. അമ്മ ആരാ? ഞാൻ അമ്മ. എല്ലാം കഴിയും. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ബാക്കിയുള്ളവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അതിൽ ഇന്നതാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞു എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും കൊണ്ടങ്ങ് വരും. കേശവ മാമൻ ടി വി സീരിയലാണ് അത്. ഈ പറഞ്ഞ എന്തെങ്കിലും വ്യാജമാണ്. എന്തായാലും കേശവ മാമനാണ്, നിങ്ങളുടെ പേരതാണ്. എന്തെടുക്കോ മനുഷ്യനെ. അല്ല, അവരവരുടെ പേര് പോരെ. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ അത്? എന്നിട്ട് കല്യാണം ആലോചിച്ചപ്പോ ആരും പറഞ്ഞില്ലല്ലോ. അതിന് കല്യാണത്തിന് സ്ത്രീധനം എത്ര കിട്ടും, അവിടെ എന്തോരം സ്വത്തുണ്ടെന്നൊക്കെയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എനിക്ക് വരയ്ക്കാൻ അറിയുമെന്നല്ല നിങ്ങൾ അന്വേഷിച്ചായിരുന്നു. അതൊക്കെ കുടുംബത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങളല്ലേ അതൊക്കെ. എന്തു പറഞ്ഞാലും എനിക്ക് പെയിന്റിങ്ങിന് പോകണം.
എൻ്റെ ഒരാഗ്രഹമാണ്. എത്ര കാലമായി ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു, എനിക്ക് ഇപ്പോൾ അതൊരാഗ്രഹമാണ്. അപ്പം എത്ര ദിവസം? ഒരാഴ്ച വേണ്ടി വരും. ഒരാഴ്ച നീ മാറിയെന്നാല് ഇവിടെ ലോകാവസാനം ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യക്കാര് നോക്കും. ആ ചായ ഒക്കെ ഒന്ന് ഇട്ട് കുടിച്ചു വെച്ചോ, ഒന്നും സംഭവിക്കാല. ഞങ്ങക്ക് കിട്ടുള്ള അടിയാണല്ലോ. അമ്മ കേട്ട, അത്രയൊക്കെ വേണം 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 വേണം. കംപ്ലീറ്റ് പോയി, ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. അത് പൊളിച്ച് കേട്ടാ, അത് പൊളിച്ച്. നല്ല കാര്യങ്ങൾ. എല്ലാരും സംസാരിച്ചോളണം. നിങ്ങളെ ക്യാരക്ടറിലേക്ക് കേറുക. കാരണം അപ്പുറത്തൊക്കെ ആൾക്കാർ ഭയങ്കര പെർഫോമൻസ്, ഭയങ്കര മണിയകത്തുണ്ട്. ജേഷിനേക്ക് അറിയാം, ജേഷിനേക്ക് അറിയാം. ജേഷ ദാവിടിക്ക് എനിക്ക് 100% ഞാൻ ഈ കാര്യം പോയിട്ട് ഭാര്യയോട് പറയുന്നു. എടിയേ എന്റെ പറയടാ, ഇല്ല കള്ള എന്തിനും ചവിട്ടിയാണെന്നവക്ക് എന്തോ ബാധ കൂടിയ പോലെ ഉണ്ട് കേട്ടാ. രാവിലെ അവള് വേണ്ട പൂജാമുറി കയറിയിരുന്ന് മന്ത്രത്തോടെ മന്ത്രം എന്തോന്ന് എനിക്ക് അറിയില്ല. നീ ഒന്ന് പോയി നോക്കിയാണ്. ചെല്ലു ചെല്ലു ചെല്ലു. നിങ്ങൾ ആരാണ് എന്റെ? നിങ്ങൾ ആരും എന്റെ ആരുമല്ല. എനിക്ക് എന്റെ സ്വസ്ഥതയാണ് വേണ്ടത്. ഒന്ന് പോകും ഇവിടുന്ന്. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ എന്ത് വേണം ചെയ്തോ, എനിക്ക് എന്റെ സ്വസ്ഥ. എനിക്ക് എന്റെ സ്കൂളിൽ പോകണ്ടേ? അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇന്ന് എനിക്ക് ഇത്രയും മന്ത്രം ചലിച്ചാലേ എനിക്ക് പൂജയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നതാണ്. ഇതെന്താ കണ്ടിട്ടില്ലാത്ത രീതിയിലാണല്ലോ. നൂറ് വന്ന് ഇതൊന്നും എന്നെ ചിരിക്കരുത്. ഇന്ന് എനിക്ക് ഇത്രയും ചൂട്ടോ. രുദ്രാക്ഷം തരുമോ? നിങ്ങളെ കഴുത്തിലില്ല നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പുള്ളിക്കാരി എപ്പോ സീനി വന്നാലും പുള്ളിക്കാരെ വിമർശിക്കണം. എന്ത് വന്നാലും അമ്മയ്ക്ക് തന്നെ ആണല്ലേ. അങ്ങനെയല്ല ഇതാണ് ചേട്ടന്റെ പരിപാടി. നിങ്ങളെയൊക്കെ കാരണം കൊണ്ട് എനിക്ക് ജീവിക്കാനേ. നിങ്ങളാണ് ശരിക്കും പാട്ടാണ് രാജി.
പക്ഷെ നമുക്കേ സംശയമല്ല, അത് ഡയലോഗുകളൊന്നും അവരുടെ ആവശ്യങ്ങൾ തീരണ നേരല്ല. നിങ്ങൾ കത്തിച്ചൊലിക്ക, അവിടൊക്കെ ഭയങ്കരമാണ്, നിങ്ങള് ഒന്ന് ആവശ്യമാവട്ടെ. ഓ അതാണോ? ഓ അത് എനിക്ക് സോറി, എനിക്ക് ടോപ്പിക് എനിക്കറിയില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും നമ്മൾ ജീവിച്ചു തന്നെ സന്തോഷമായിട്ട് വൃത്തിയായിട്ട് ജീവിച്ചു തന്നെ പോണം. അല്ലാതെ പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്നത് റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരു ചാൻസ് നമ്മള്. ഞാൻ ഇപ്പോഴും പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുമ്പോ ഇവിടെ നിങ്ങള് കാണും കൂടി വേണം, അല്ലെങ്കിൽ നിങ്ങള് ആ മുഖത്ത് അപ്പൊ എന്നിട്ട് ഉറക്ക ഞങ്ങളെ നോക്കരുത്, അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത്. പക്ഷെ ബോഡി കിട്ടാൻ കുറച്ച് ഉറക്കം പറയുന്നുണ്ട്. ഏകാന്തതയിൽ ഒരു കൂട്ടാ ഇല്ല, ഏകാന്തതയിൽ ബുദ്ധനെ കൂട്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ ബുദ്ധൻ നമ്മുടെ ഉള്ളിലല്ലേ നല്ലതല്ലേ? നമ്മളതങ്ങനെ അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരല്ലേ യാത്രകളിലൂടെ അതിൻ്റെ ആസ്വാദനവും കാര്യങ്ങളൊക്കെ ഏറ്റവും മുന്നോട്ട് വന്നത്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇതിനെ പുറത്തിറക്കി വെക്കാൻ തോന്നിയതുകൊണ്ടാണ്. അതൊരു ശരിയായിട്ട് തോന്നുന്നുണ്ടോ ആ ചിന്തകൾ? എന്താ വർത്തമാനങ്ങള്? ഇതില് എന്താ പ്രശ്നമുള്ളത്? ചെയ്തത് ശരിയായില്ല എന്നല്ല, രാഘവനെ പോലുള്ള വ്യക്തിയായി ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക്. ഇതൊരു ആവശ്യമില്ലല്ലോ, ഇത് അകത്തും പുറത്തും അകത്തും പുറത്തും എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ, ബുദ്ധൻ എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാരും മുന്നോട്ട് വരൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറൽ റൂൾ എന്താന്ന് വെച്ചാല് 5 മിനിറ്റ്സേ ഉള്ളൂ. അപ്പൊ 5 മിനിറ്റ്സ് ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മിനിറ്റ് കൂടുതൽ നമ്മൾ കൂടരുത്. നമ്മുടെ ആവേശം മൂത്ത് അറിയാണ്ട് അഭിനയിച്ച സിനിമയൊന്നും ആയി പോകരുത്, അതാണ് പറയുന്നത്. അപ്പോൾ 5 മിനിറ്റ് അതിൽ നിർത്തുക. ടൈം സ്റ്റോപ്പ് വാച്ചൊന്നും ഞാൻ വെക്കുന്നില്ല, പക്ഷെ നിങ്ങളതും ഒന്ന് മനസ്സിൽ കണ്ടേക്കുക. 5 മിനിറ്റ്സ് അതൊന്ന്. 2 മൈക്ക് ഇതേ ഉള്ളൂ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മൈക്കുള്ള. അവിടെ 2 മൈക്ക് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സ്റ്റേജ് സെറ്റിംഗ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ ഇവിടെ ചെയർസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ചെയർ യൂസ് ചെയ്യാണെങ്കിൽ യൂസ് ചെയ്യാം, മൈക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റോൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് വേദി എങ്ങനെയൊക്കെ യൂസ് ചെയ്യണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് നിങ്ങൾക്കൊരു ഒരു 30 സെക്കൻഡ്സ് ഒക്കെ എടുക്കാം സ്റ്റേജ് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് 5 മിനിറ്റ്സ് ആക്ടിങ്. ഓക്കെ, റെഡി? ഗോട്ട് ഇറ്റ്? ഞങ്ങൾക്കുള്ള ടോപ്പിക് സോഷ്യൽ മീഡിയ ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ അഫയർ. പിന്നെ വൃത്തിയില്ലാണ്ട് കിടന്നാൽ എങ്ങനെയാ? വല്ലവരും വരുമ്പോഴ് ഈ കവർ നോക്കിയായിട്ട് അച്ഛാ, അച്ഛന് ഈ മൊബൈലൊക്കെ ഉണ്ടല്ലോ, എന്താ പിന്നെ മൊബൈലൊക്കെ ഒന്ന് നോക്കാത്ത? ഞങ്ങൾക്ക് ഈ മൊബൈലിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ജനറേഷനെ കണ്ട് പഠിക്കൂ അച്ഛാ. ആ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? എത്ര സംഭവങ്ങളുണ്ട് ഇതിലൊക്കെ, ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്നും നോക്കിക്കൂടെ എന്താണെന്ന്? പിന്നെ നമുക്ക് ഞാൻ വീട്ടില് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള അറേഞ്ച്മെന്റും എൻഗേജ്മെന്റും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് തന്നെ വന്നാലും നമുക്ക് 50 മുമ്പിൽ ഒരു 6:30 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും കാണണം. എന്നെ സെൽഫി എടുത്തിട്ട് ഇതാ ഞാൻ നിനക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നുണ്ട് കേട്ടോ.
നിന്റെ ഫോട്ടോ എവിടെ? പുതിയ ഫോട്ടോ ഒന്ന് എടുത്ത് അയക്കി നോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. അയച്ചു തന്നവര് ഞാൻ എനിക്ക് അയച്ചു തന്നവര് നീയും ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തന്നേക്കണേ. എങ്ങനെയാണ് അമ്പലത്തിന് മുമ്പിൽ വരിക എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. വളരെ നന്നായിണ്ട്. നമുക്ക് കാണണല്ലോ ഈ ചന്തത്തിനെ ഒന്ന് കാണാൻ ഭയങ്കര ഇഷ്ടാ. ചുരിദാർ എടുത്താ മതി. അഞ്ചര മണിക്ക് വൈകരുത് കേട്ടോ. നമുക്ക് അവിടുന്ന് കാണാം. നീ നല്ലൊരു എന്താ പറയാ, എങ്ങനെ മനസ്സിലാവാ, ഒരു മഞ്ഞ ഒരു മഞ്ഞ സാരി ഉണ്ട് അതിൻ്റെ അടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതും ഒരു ഉപ്പൊട്ട് നല്ല എന്ത് പൊട്ടാ നിനക്ക് ഇഷ്ടം? മെറൂണാ. ഞാന് കറുത്ത ഷർട്ട്, വെളുത്ത മുണ്ട്, കറുത്ത കര. എവിടെ വന്നു നിൽക്കുമോ? സമയം നോക്കി വിളിക്കണേ. ഞാന് ഓഫീസിൽ എവിടെ എവിടെ പോകുന്നു പറയും, എവിടെ ഫ്രണ്ട്സിനെ കാണാൻ പോകണമെന്ന് പറയാം. ഓക്കെ, നീ എങ്ങനെ വരും? അപ്പൊ അങ്ങനെ പറയും. അല്ല, ഞാൻ അവരെ ആ സമയത്ത് ഓർമ്മ ഇത് തന്നെ ആയാലും കാരണം കേട്ടോ. വീട്ടിൽ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അഞ്ചര മണിക്ക്. ഓക്കെ ഓക്കെ, ഞാൻ പൊക്കോളാം. ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പൊക്കോളാം, അവര് രണ്ടു മൂന്ന് പേരുണ്ട്. അവരെ കൂടെ ഞാനും പോവാണ് കേട്ടോ. എവിടേക്ക്? ഞാൻ അവിടെ ഒരു ഒരു ഫ്രണ്ട് വന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? കൽക്കട്ടയിൽ നിന്ന് വന്നിരിക്കുക. നീ എന്താ അമ്പലത്തിന് മുമ്പില്? അവരൊന്ന് കാണാൻ വേണ്ടിട്ട്. ഞാന് ഒരു ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്തിട്ട് ആ മെസ്സേജ് ഞാൻ തന്നെ പോവാണ്. പോവാ, ശരി, ഞാൻ പോട്ടെ കേട്ടാ. ഇത്ര ഒരുങ്ങാനുള്ളത്, അത് കുഴപ്പമില്ല. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ഇല്ലേ, നിനക്കറിയില്ല. ഞാൻ പോട്ടെ. ഇതെന്തവിടെ? അത് ഞാൻ അത് വന്നിട്ടില്ല, വന്നിട്ടില്ലല്ലോ. ഇത്ര നേരം എന്റെ അടുത്തായിരുന്നു അല്ലേ ചാറ്റിങ്, ഭാര്യ അറിയാതെ. അല്ല, സോഷ്യൽ മീഡിയയില് ഇങ്ങനെ തന്നെ ആളുകള് അറിയാതെ പല ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പില് പലവരും പോയി കുടുങ്ങുന്നുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലതിനു വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ കെട്ടതാണ് എന്നുള്ളത് പറയല്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രവൃത്തികൾക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി മാത്രം അത് യൂസ് ചെയ്യുക. ഇതിനുള്ള ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലെല്ലാം പോയി പെടാതെ എല്ലാവരും സൂക്ഷിക്കുക. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, ഇവിടെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്നുള്ള ഒരു വ്യത്യാസം ഇല്ല. ആരായാലും ആ ചൂഷണത്തിൽ പെടാതെ ഇരിക്കുക. നല്ലപോലെ സോഷ്യൽ മീഡിയ പ്രിയമുള്ള കലാസ്നേഹികളെ, അപ്പോ രണ്ടാമത്തെ ടീമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം അഡിക്ഷൻ ആൻഡ് എ ടീനേജ് ഡോട്ടർ എന്നുള്ളതാണ്. ഒരു ടീനേജ് പ്രായത്തിലുള്ള യൗവന യുവതിയായ ഒരു മകളുള്ള വീട്ടിൽ എന്തൊക്കെ തരം അഡിക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം? അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രഭാതമാണ് നമ്മളിവിടെ കാണിക്കുന്നത്, ഒരു ലിവിങ് റൂം. അപ്പോൾ നമ്മളിന്ന് ഒരു വീട്ടിലെ ലിവിങ് റൂമിലേക്ക് പോകുന്നു. അവിടെ അമ്മാവനുണ്ട്, കേശവ മാമനുണ്ട്, മകളുണ്ട് ആമി, തലതിരിഞ്ഞ നമ്മൾ ടീനേജർ. തിരിഞ്ഞോട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അമ്മയുണ്ട്, ഗീത ചേച്ചി, കൽക്കട്ട ഫെയിം,
അച്ഛൻ നമുക്ക് തബല വിദ്വാനായിട്ടുള്ള ഇരിങ്ങാലക്കുട സതീശൻ ചേട്ടനുണ്ട്. പിന്നെ മൂത്ത ചേച്ചിയായിട്ട് എറണാകുളത്തുള്ള മഞ്ജു ചേച്ചിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിൻ്റെ ആ ഒരു ദിവസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കൽപ്പിൻ്റെ തീരത്ത് ഞാനെത്തും നേരത്ത്. ചേട്ടാ, ഞാനേ ഒരു റീൽ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ, അതൊന്ന് നോക്കണേ. എന്നിട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാമേ, എൻ്റെ മെസ്സേജൊക്കെ വായിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കേട്ടോ. നേരം വെളുക്കുമ്പോ ഈ പെണ്ണങ്ങോട്ട് തുടങ്ങുക. പെണ്ണിന് പരിസര ബോധം ഒന്നുമില്ല. എന്താ പെണ്ണെ ഇത്? രാവിലെ ഇച്ചിരി എന്തൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത്. ഈ കാലം മാറണേ കൊണ്ടങ്ങ് തോറ്റു ഞാൻ. നേരം വെളുക്കുമ്പോ കട്ടൻ കട്ടൻ എന്ത് കട്ടൻ? അയ്യോ കഷ്ടായി, കുങ്കുമ്പൂ പകുതി. ഇന്നൊരു വാട്സാപ്പിലൊരു മെസ്സേജ് കണ്ടിരുന്നു, ചന്ദ്രനിൽ നിന്നൊരു രശ്മി വരികയും ആ രശ്മി എല്ലാ പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടാക്കുമെന്നും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഇതിന്റെ വിഷം വരുമെന്നൊക്കെയാണ് പറയുന്നത്. ദയവ് ചെയ്ത് നീ ആഹാരം കൊടുക്കുമ്പോഴും കട്ടൻ ചായ കൊടുക്കുമ്പോഴും ഒക്കെ മൂടി വെച്ച് അവിടെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ നീ ശ്രദ്ധിക്കത്തില്ലെങ്കിൽ കൂടുതൽ വിപത്തുകൾ നമുക്ക് കയറി വരും. ഞാനിപ്പോ ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങള് വന്നില്ലല്ലോ. 5 മണിയാകുമ്പോ നമുക്ക് കാണണേ. ആ അമ്മയോട് ഞാൻ പറഞ്ഞില്ല, ഒന്നും കൊഴപ്പില്ല. ഈ പെണ്ണ് ഷൗക്കയുടെ ക്ലാസ് കേട്ടിട്ട് ഇതുവരെ ശരിയായില്ലേ? ഈ പിള്ളേരൊന്നും സ്ഥലമൊന്നും വൃത്തിയാക്കി വെക്കുന്നില്ല. ഇവിടെ മുഴുവൻ വൃത്തികേടാ. എനിക്കാണെങ്കിൽ ഇത് കഴുകിയിട്ട് കഴിഞ്ഞു കഴുകാ. ഞാനൊന്ന് സെൽഫി എടുത്തോട്ടെ. സെൽഫി ഒക്കെ പിന്നെ മാറി. എനിക്ക് അവസാനം എല്ലാം എന്റെ തലേനാ. ഓ, എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ട. ഞാൻ ഈ പാട്ട് എന്താ ഇന്നത്തെ പരിപാടി? എന്തായി നീ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, മുതിർന്ന കുട്ടിയാണ്. അത് വേണ്ടി വരികയില്ല, കുടുംബത്തിനൊരു ചൂരൽ ആവശ്യമാണ്. നമുക്ക് സീരിയൽ കഴിഞ്ഞാൽ നമുക്കേ ആ സാന്ത്വനം കഴിഞ്ഞിട്ട് പോവാ. നമുക്ക് കാണണേ, എത്ര നേരമായി ഞാൻ ഇവിടെ നോക്കി നിക്കോ. സതീശ നമ്മുടെ കല്യാണിയുടെ കല്യാണം എന്തായി? ബ്രോക്കർ കുട്ടപ്പം കഴിഞ്ഞ ആഴ്ച വന്ന അക്ഷയ പാത്രത്തില് ഒരേ സമയം 4 പേരെ പ്രേമിക്കുന്ന പെണ്ണിനെ എവിടുന്ന് ഒരാള് വന്നാൽ ഇഷ്ടപ്പെടാനാ? അമ്മ എന്തോ മേ, നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. അവിടെ മാറി നിൽക്കുന്നു. എനിക്ക് ഒരു ചേച്ചി കിട്ടും. കുടുംബത്തിൽ പറഞ്ഞോളല്ലേ. അച്ഛാ, എന്നാലും എന്റെ അമ്മ അടിക്കുന്നു, നമുക്ക് ഒരു സെൽഫി എടുത്താലോ. സ്പീക്കർ ശ്രദ്ധ വേണം, കുട്ടികൾ വളരുന്നുണ്ടോ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഇപ്പൊ കണ്ടോ, ഫോണിൽ തന്നെയാണ് മണിക്കൂറുകളും. ഹലോ, നമുക്ക് പോയാലോ? ഹലോ, കട്ടനില്ലല്ലോ, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരത്തില്ലല്ലോ. ഇന്നലെ മെസ്സേജ് അയച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. എത്ര നേരമായി നോക്കിയിരിക്കുക. ഈ പെണ്ണിനെ എന്താ ചെയ്യാട്ടോ? ഈ പെണ്ണിനെ ഇപ്പൊ എന്താ ചെയ്യാ? മൊബൈൽ മൊബൈൽ കൂട്ടുകാരിയോടാണ് സംസാരിക്കുന്നതെന്ന മോള് പറയുന്നു. ഈ മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന്, ഈ നഗരത്തിന് ഇത് എന്ത് പറ്റിയെന്നും അമ്മ ഓർത്ത് വിഷമിക്കുന്നു. സീരിയലില് കുങ്കുമപ്പൂവിന് പ്രൊഫസർ ജയന്തിക്ക് എന്ത് പറ്റിയെന്ന് പ്രൊഫസർ സതീശൻ ഓർത്ത് വ്യസനിക്കുന്നു. അതെ, വീണ്ടും വിപത്തുകളാണ് വരുന്നത്. നമ്മുടെ ലോകത്തെ എല്ലാ ദുരന്തങ്ങളും കേശവമാമന്റെ ഫോണിൽ സുഭദ്രൻ. അപ്പൊ ഇങ്ങനെ ഇതൊന്നും കൂടാതെ കോവിഡ് വന്നതിന് ശേഷം വൃത്തി കൂടി 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 തേഞ്ഞു പോയ നമ്മുടെ ചേച്ചി. ചേച്ചിക്കാണെങ്കിൽ കൈ കഴുകിയിട്ടും കഴുകിയിട്ടും മതിയാവുന്നുമില്ല. ഡെറ്റോൾ കമ്പനി കോട്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്.
അവസാനമായിട്ട് എല്ലാ കുടുംബത്തിലും വന്നു കയറുന്ന ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി പാഷാണോ ഷാജി ചേട്ടൻ. അപ്പൊ നമ്മുടെ വിഷയം അഡിക്ഷൻ ആയിരുന്നു. ഫോട്ടോ എടുത്താലോ? ഞാനിത് കഴിഞ്ഞിട്ട് എടുത്താ മതിയോ? അയ്യോ ഇപ്പൊ വേണോ? നമുക്ക് ഒരു ഫോട്ടോ കണ്ടോ. അപ്പൊ നമ്മുടെ വിഷയം അഡിക്ഷൻ ആയിരുന്നു, അഡിക്ഷൻ ആൻഡ് ടീനേജ് ഡോട്ടർ. പക്ഷെ ഇവിടെ നമ്മൾ ആ ഡോട്ടറിനെയാണ് പറഞ്ഞതെങ്കിലും ശരിക്കും ഡോട്ടർ എങ്ങനെ അഡിക്റ്റഡ് ആയി, എങ്ങനെയാണ് അവൾ സ്മാർട്ട് ഫോണിലേക്കും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ആ ഒരു ബന്ധങ്ങളിലേക്കൊക്കെ അവളുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമായി പോയി. ഇവിടെ സീരിയൽ കാണുന്ന അച്ഛനും വാട്സാപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരമില്ലാത്ത അമ്മയും സൂര്യനെയും ചന്ദ്രനെയും നോക്കി കോസ്മിക് രശ്മികളും വിട്ടിരിക്കുന്ന മാമനും എല്ലാ കുടുംബത്തിലും എങ്ങനെ കയറി ചെല്ലാന്ന് ഓർക്കുന്ന ഈ അമ്മാവനും ഒക്കെ ഉള്ളപ്പോ ഇവിടെ ആരാരെയാണ് കേൾക്കുന്നത്, ആരാരെയാണ് കേൾക്കാതെ പോകുന്നത്? ഇതാണ് ഇരിക്കുന്ന ആൾക്കാരും ചോദിക്കുന്നത്. ഒരേ ഒരു ക്വസ്റ്റ്യൻ, ആരാരെയാണ് കേൾക്കേണ്ടത്? അതെ, പരസ്പരം കേൾക്കുക. കേൾക്കാൻ സമയം കണ്ടെത്തി തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ഈ ആറുപോലെ ഒഴുകിപ്പോകും. താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലൊക്കെ എത്രമാത്രം സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഞങ്ങളൊരു വിപ്ലവമായിട്ടുള്ളൊരു ഒരു പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയാണ്. കാത്തിരിക്കുക. ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരം ഇതൊരു ചായക്ക്. എനിക്കവിടെ വേറെ എന്റെ പണി. ചായ ചായ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അതിപ്പോ എനിക്കൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്താ കൊള്ളാന്നുണ്ട്. വണ്ടി ഉണ്ടാക്കണം, വർക്ക്ഷോപ്പാ. അതെ ചേട്ടാ, എനിക്ക് പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണമെന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പെയിന്റിംഗ്? വീട് പെയിന്റ് അടിക്കാനാ ബൈക്ക് പെയിന്റ് അടിക്കാനാ? അതല്ല, പിന്നെ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോ നല്ല സമ്മാനമൊക്കെ കിട്ടിയിരുന്നു, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോ വരക്കണം തേക്കണ കാര്യമൊന്നും കല്യാണം ആലോചിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് കല്യാണ സമയത്ത് എന്തോ ഒരു സ്വർണം കിട്ടും, സ്വത്ത് കിട്ടും, ഇതൊക്കെയല്ലേ നിങ്ങൾ നിങ്ങളുടെ കാരണന്മാരും ചോദിച്ചോളൂ. എനിക്ക് വരയ്ക്കാൻ അറിയാമോ, എനിക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊന്നും നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. അതെ, സ്വത്തിന്റെ പൊന്നിന്റെ കഥ കുടുംബത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ വരക്കാൻ നടക്കണ പയ്യനാണ്. എനിക്ക് വരയ്ക്കാൻ പോണം. എത്ര ദിവസത്തേക്ക്? 7 ദിവസത്തെ വർക്ക്ഷോപ്പാണ് ചേട്ടാ. 7 ദിവസോ? 7 ദിവസം നീ ഇവിടെ നിന്ന് മാറി എന്നാലേ അമ്മയുടെ കാര്യം ആര് നോക്കും? ഇവിടെ ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ല. ഇതൊക്കെ ഇത്ര ദിവസം കുടിച്ചില്ലായിരുന്നു. അമ്മക്ക് പറ്റുമോ ഇതൊക്കെ? ഈ വയസ്സുകാലത്ത് അമ്മക്ക് പറ്റുമോ കഞ്ഞി ഉണ്ടാക്കാനും അരിച്ചു കൊടുക്കാനും അമ്മക്ക് പറ്റുമോ? എന്നാ പിന്നെ ഇഷ്ടം പോലെ കാറ്ററിംഗ് ഒക്കെ ഉണ്ട്, വിളിക്കുന്നേ. എന്താ ഇവിടെ എടി, നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ പണി? എന്റെ മോന്റെ മെക്കിട്ട് കേറുക, അതല്ലേ ഇവിടെ നടക്കുന്നത്? അമ്മക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഈ വീട്ടില് സ്വസ്ഥത വേണം. നിങ്ങൾ തല്ലുകൂടാതെ എന്തിനാടാ ഇവള് വരക്കാനും പെയിന്റ് അടിക്കാനൊക്കെ പോണം? അതിന്റെ നേരം ഈ വയസ്സ് കാലത്താ ഉള്ളൊരു വര. എനിക്കല്ല, അമ്മയ്ക്കാണ് വയസ്സ്. എടി, നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി, ഇത്രയും കാലൊന്നും ഇല്ലാത്ത വരക്കലും പെയിന്റ് അടിക്കലും ഇപ്പൊ അവിടെ നിന്നായി വന്ന്? ഇപ്പോൾ വരക്കാം. ഈ 30 കൊല്ലായിട്ട് ഞാൻ ഈ വീട് നോക്കി തന്നെ കഴിഞ്ഞത്. നിങ്ങൾക്കെല്ലാം വെച്ചു വിളമ്പി, 2 മക്കള് വലുതായി, അവർക്ക് ജോലിയായി. ഇനിയും എനിക്ക് എന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. എത്രയോ വരച്ചിരുന്നതാണ് ഞാൻ. എനിക്ക് വരയ്ക്കാൻ പോണം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ അവര് ഭർത്താവിന്റെ കാര്യം, ഭർത്താവിന്റെ അമ്മയുടെ കാര്യം, കുട്ടികളുടെ കാര്യം നോക്കിയിരിക്കലാണ് പണി. വരക്കാനും പെയിന്റ് അടിക്കാനും പാടാനും നുള്ളാനും ഒന്നും മോനൊന്നും അല്ല. ഇവിടെ വലിയ ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരാമോ? ഞാന് കയറി വരൂ. ഞാനിവിടെ അടുത്ത് ഒരു NGO ഉണ്ട്, ചൈത്ര. എന്തെങ്കിലും വേണ്ട. ഞാനൊരു കാര്യം ഒന്ന് വെറുതെ പറയാമോ? ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്.
എൻ ജി ഒ ഉണ്ട്, ചൈത്രം എന്നാണ് അതിന്റെ പേര്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഏകാന്തത അനുഭവിക്കുന്നവരും പിന്നെ ആർക്കെങ്കിലും ഒരു സഹായം ഒന്ന് എല്ലാം ഒന്ന് തുറന്നു പറയണം എന്നുണ്ടെങ്കിലും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാവുന്നതാണ്. ആക്റ്റീവ് ലിസണേഴ്സ് എന്നാണ് ഞങ്ങൾ ഞങ്ങളെ പറയുന്നത്. അപ്പോ സ്ത്രീകളുടെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ എന്തോ ചർച്ചയൊക്കെ നടക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ നോട്ടീസ്. ഇതിനകത്തുണ്ട് സ്ത്രീകൾക്ക് എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സഹായിക്കാം എന്നുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇതന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു തൊഴിലും പണിയില്ലാത്ത കുറെ പെണ്ണുങ്ങള്. മോളെ വഴിയിൽ നിന്ന് കണ്ടപ്പോ മോള് വിളിച്ചത് അച്ഛനെ അമ്മയെ പരിചയപ്പെടാൻ. ഭയങ്കര ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതെ, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇല്ലാത്തൊരു പ്രശ്നവും കൊണ്ട് ഇവള് വന്നേക്കാണ്. അതിന്റെ ഇടക്കാണ് ഇവരും എന്താണ് പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ സോഷ്യലാക്കാത്ത അവർക്ക് വരക്കണം, പെയിന്റ് അടിക്കണം, പാട്ട് നന്നായി പാടും തോന്നുന്നുണ്ടല്ലോ. നന്നായിട്ട് പാടും. ആണുങ്ങൾക്ക് പറ്റും, അച്ഛനൊന്ന് പാട്ട് പാടും. ഇപ്പോഴാ ഇവിടെ മോള് പറഞ്ഞിരുന്നു, മോള് പറഞ്ഞിരുന്നു അച്ഛൻ നന്നായി പാടും. അങ്ങനെ അല്ല, മുഖം കണ്ടാലേ അറിയുന്നുണ്ട് പാടുന്ന ആളാണ്. പാടും, എന്തായാലും പാടും. ഒരു രണ്ടുപേരി പാട്ട് പാടും. ഇത്രയും കഴിവുള്ള ഒരാള് രണ്ടുപേരി പാട്ട് പാടട്ടെ. ഒരു നിമിഷം തരൂ, നീ സ്വർഗരാഗം ഞാൻ രാഗമേകം, നീ സ്വർഗരാഗം ഞാൻ രാഗമേകം. ഇത്രയും നന്നായി പാടുന്ന അച്ഛനെ ഇതുവരെ ആരും കണ്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ അമ്മയ്ക്കൊന്ന് വരക്കാൻ പോയാലെന്താ കുഴപ്പം? ഒരാഴ്ചയാണ് വർക്ക് ഷോപ്പ് എന്ന് പറയണത്. ഈ ഒരാഴ്ച ഈ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും? അമ്മമ്മ ചെറുപ്പത്തിൽ ആര് വീട് ക്ലീൻ ചെയ്യും? അമ്മമ്മക്ക് ചെറുപ്പത്തിൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം? അമ്മൂമ്മ അടുക്കളയിൽ തന്നെ ഇരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനത്തെ കുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങണേന് എന്താ കുഴപ്പം? അത് കൊഴപ്പുണ്ട്. ഇവിടെ ഒരാഴ്ച ഇല്ലാതായാൽ അല്ല അമ്മൂമ്മ, കാര്യമുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് അതോർത്ത് അമ്മൂമ്മ ഉറപ്പാണ്. അതെ ഉറപ്പാണ്. മോള് നല്ല കാര്യം. സമയം കഴിയുന്നു. അപ്പൊ എന്തായാലും കാര്യത്തിന് തീരുമാനമായി. വരൂ അമ്മേ. എല്ലാരും ഇപ്പൊ അങ്ങനെ പറയുമ്പോ പിന്നെ ഇനി കുടുംബത്തിന്റെ സമാധാനത്തിന് നല്ലതാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ എന്തെങ്കിലും കഴിവുകളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോഴാണ് ചുറ്റുമുള്ളവർക്കൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് തോന്നുന്നു. അല്ലെ, ഞങ്ങളൊക്കെ ഇത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പോയതായിരിക്കും ചിലപ്പോ അതിന്റെ ഒരു തകരാറ്. എന്തായാലും മോളും കൂടെ അങ്ങനെ പറയും, പിന്നെ ഇവരൊക്കെ പറയുമ്പോ പിന്നെ നല്ലത്, നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് അതായിരിക്കും നല്ലതെന്നാണ് എനിക്കും ഞാൻ അതിന്റെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. സഡൻ ചേഞ്ചസ് ഓഫ് എ ലേഡീസ് റിലീജിയസ് പ്രാക്ടീസസ്, അതായത് നോർമലായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ പെട്ടെന്ന് അവർ റിലീജിയസ് ആയി മാറുമ്പോൾ കുടുംബത്തിൽ സംഭവിക്കുന്ന അരക്ഷിതാവസ്ഥകൾ. സമയം 4 മണി ആയിട്ടുള്ളൂ. പതിവ് ഈ സമയത്ത് എണീക്കുന്നത് പതിവില്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് നടക്കുന്നത്? ഒരു സ്വസ്ഥ, ഒരു ആത്മജ്ഞാനെന്ന് പറഞ്ഞൊരു സാധനമില്ലാത്ത വീട് ഒന്ന് പോകട്ടെ. എനിക്ക് സ്വസ്ഥതയാണ് വേണ്ടത്. എൻ്റെ സ്വാമിജി, ഇന്നലെയാണ് എനിക്ക് ആ വെളിച്ചം കിട്ടിയത്. ദൈവമേ, ഇന്നലെ രാവിലെ എണീറ്റപ്പോ മൈക്കിൾ ജാക്സൻ്റെ ഡേഞ്ചറസ് പാടിയിരുന്ന ആളാണ്. ഇന്ന് ആ
ആത്മവിദ്യാലയമേ അത് വഴിട്ട ഇനിയായത് ഒന്ന് പോകച്ചേ. ഞാൻ ശാന്തത ശാന്തതയാണ് വേണ്ടത്. ഓം നമ ശിവ. അമ്മേ 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 സ്കൂളിൽ പോണോ? അമ്മേ പോയി ചോദിക്ക പിള്ളേരെ, എന്തൊരു കഷ്ടമാണിത്. നിങ്ങക്ക് അറിയുമോ രാവിലെ ഉണ്ടായിരുന്നല്ലോ, ഇതൊരു വലിയ ശല്യമാണല്ലോ. മക്കള് രാവിലെ അവർക്ക് ഭക്ഷണം റെഡിയായിട്ടില്ല. ലോകം രാവിലെ തുടങ്ങിയതാണ് ഇവിടെ മണികുട്ടി. നിന്റെ അപ്പേ ഇങ്ങനെയാണ്. എന്റെ സ്വാമിജി പറഞ്ഞാൽ എനിക്ക് വലുത്. അച്ഛൻ അമ്മ മക്കളത് ഒന്നും എനിക്ക് പ്രശ്നമല്ല. സ്വാമിജി നിന്ന് വാച്ച് വരും അറിയോ, ആ സ്വാമിജിക്ക് അത്രയും ശക്തിയുണ്ട്. എനിക്ക് മക്കളും സ്വാമിജി എവിടെ? സ്പീക്കർ സൂക്ഷിച്ചോളെ, സ്പീക്കർ ആയിരിക്കും. അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് അധികമായ അമൃതം വിഷം. ഞങ്ങളുടെ ഇന്നത്തെ കിട്ടിയിരിക്കുന്ന വിഷയം എ സിംഗിൾ ലോൺലി മാൻ ഇൻ ഹിസ് സിക്സ്റ്റീസ്. അതാണ് ഈ കഥയിൽ ഏകാഗ്രത അനുഭവിക്കുന്ന ഒരു വൃദ്ധൻ. എന്ത് മനോഹരാണ്! ഏകാന്തതയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും കൂട്ടിനുള്ള ബുദ്ധൻ, എന്തൊരു രസം, എന്തൊരു ഭംഗി, എന്തൊരു സമാധാനം.
ഇത് എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല ഇഷ്ടായില്ലേ? കണ്ടില്ലേ, നല്ല സുഖമില്ലേ ഇതിൽ തൊടുമ്പോ? ആ, ഇത് കണ്ട് എന്ത് തോന്നി നിനക്ക്? ബുദ്ധനാണ്. ആ, അതാണ്. ഇത് നല്ലതല്ലേ? ഈ പ്രായത്തിൽ എന്താ പറയാ, പറഞ്ഞു കൊടുക്ക്. കൊച്ചുകുട്ടികൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, വലിയൊരു സംസാരിക്കുമ്പോ കുഞ്ഞുങ്ങൾ പറയാൻ പാടില്ല. എന്തിനാണ് രാഘവേട്ടൻ ഇപ്പൊ ഇത്? സമൂഹത്തിൽ ഒരു വിലയും നിലയൊക്കെ ഉള്ളതല്ലേ? എന്നിട്ടാണ് ഈ പ്രായത്തിലാണ് ടാറ്റു അടിച്ച് പിള്ളേരെ മാതിരി ഒരുമാതിരി ഫ്രീക്കന്മാരെ പോലെ ടാറ്റു അടിച്ചിട്ട് എന്തോ ഇത്? ഞാൻ നാട്ടുകാരുടെ മുഖത്തെ എങ്ങനെ നോക്കും? എന്ത് പറയും ചോദിക്കുന്നവരെടുത്ത്? ഒന്ന് പറഞ്ഞേ എന്തെങ്കിലും. രാവിലെ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്ത സന്തോഷം. ടാറ്റു അടിക്കുന്നതാ? അതിങ്ങനെ തടവി നോക്കണതാ? ഏകാന്തതയിൽ അതാണ് നല്ലത്. നമസ്കാരം. നമസ്കാരം. ഓ, വളരെ സന്തോഷം. ഇവിടെ തന്നെ കണ്ടല്ലോ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ ബുദ്ധനല്ലേ ചെയ്തിരിക്കുന്നത്? അതെ. ഈ ബുദ്ധനെയൊക്കെ നമ്മൾ പുറത്തിങ്ങനെ കുത്തിവെക്കാന്ന് പറയുന്നത് ശരിയാണോ? കൂട്ടിന് ആത്മജ്ഞാനത്തിന്റെ ഒരു സാധനല്ലേ. കൂട്ടിന് കൂട്ടിന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എന്നാലും നമ്മ ഈ ബുദ്ധനെയൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കണോ ഈ കാര്യത്തിന് വേണ്ടിയിട്ട്? പ്രത്യേകിച്ചും രാഘവേട്ടനെ പോലുള്ള ആൾക്കാർ ഇത്രയധികം സമയം ഒറ്റയ്ക്ക് ജീവിക്കുകയും ഒരു ആത്മജ്ഞാനമൊക്കെ നേടിയെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തികളൊക്കെ ഇങ്ങനെ ബുദ്ധനെയൊക്കെ കയ്യിലെ കുത്തി വയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവൻ്റെ ഉള്ളിലല്ലേ വേണ്ടത്? അതൊരു ഒരു സന്തോഷം. അത് കാണുമ്പോൾ അകത്തുള്ള ബുദ്ധനെ കാണുന്നില്ല, പുറത്തുള്ള ബുദ്ധനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അകത്തുള്ള ബുദ്ധനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തലയേണ്ടി വരുന്നത്. അടിപൊളിയാണല്ലോ. പലർക്കും പല അഭിപ്രായത്തിനെ അല്ല, അവർക്ക് വെച്ചാൽ അവര് പറയാ അത് ഉള്ളിലേക്ക് നോക്കിയാലേ കാണുള്ളൂ. അതൊന്ന് അങ്ങനെയൊന്നല്ല കാര്യങ്ങള്, അകത്തും പുറത്തും ഒരുപോലെയാണ്. പലർക്കും പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ ഇത്? നാട്ടുകാരെന്ത് പറയും? അല്ല, അവരൊക്കെ അവരുടെ രീതിയിലാണ് നടക്കുന്നത്. ഉടുത്തൊരുങ്ങിട്ട് അവര് നടക്കുന്നുണ്ട്. ഇയാള് മറ്റേ ഹിമാലയം പോകുന്നുണ്ട്, മറ്റടുത്ത് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മള് കുത്തുമ്പം പ്രശ്നമാണ്. അതാണ്. നമസ്കാരം. കുറെ കാലമായി കണ്ടിട്ട് വളരെ സന്തോഷം. സുഖല്ലേ? സന്തോഷമായിട്ട്. എന്തായിരുന്നു, ഞാൻ അങ്ങനെ കേട്ടു. ഞാനൊരു ഇത് കുറച്ചായോ? കുറച്ച് സമയമായി. കുറച്ച് സമയമായിട്ടുള്ളൂ. ഓ, അത് ശരി. ബുദ്ധനാണല്ലോ. അതെ, കൊള്ളാം. ഇത് നല്ല സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ? സന്തോഷം. മോനെ സുഖല്ലേ? കൊള്ളാം. എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റക്കൊക്കെ കഴിയുമ്പോഴേ. തീർച്ചയായും വേണ്ടേ? അതെ, അങ്ങനെ മനസ്സിലാക്കണവരുള്ളതാണ് ഒരു സന്തോഷം. അല്ല, വളരെ വളരെ സന്തോഷം. സന്തോഷം. എന്നിട്ടുണ്ട് ഈ കാണിച്ചു വെച്ചിട്ട്? ഞാന് എങ്ങനെ ഇത് പറയാ? നമുക്കിപ്പോ എല്ലാവരും സന്തോഷിപ്പിക്കാനുള്ള പണി. രാഘവേട്ടൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ, അവര് വെറുതെ ഓരോന്ന് പറയുന്നത്. രാഘവേട്ടൻ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതാണ് അതിന്റെ ശരി. പിന്നെ നിങ്ങൾ ഇതെന്ത് കുത്തിത്തിരിപ്പ്? ഞാന് കാര്യം പറഞ്ഞു, ഞാനവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ ഈ അകത്തേക്ക് നോക്ക്. എന്താ അകത്തേക്ക്? നിങ്ങളെന്താ പുറത്തേക്കാ? ഇല്ലില്ല, രാഘവേട്ട അകത്തേക്ക് പുറത്തേക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വേണായിരുന്നു എന്ന് ചോദിച്ചാണ് ഇത്രയും. കാരണം നമ്മളൊരു കുടുംബമൊക്കെ ആവുമ്പോഴേ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ കഴിയില്ലേ? അപ്പൊ പിന്നെ അവരുടെ ഒക്കെ സമാധാനം കൂടി നോക്കിട്ടേ. കാരണം എന്തായാലും ഇപ്പൊ രാഘവേട്ട ഇങ്ങനെ കുറെ അനുഭവമൊക്കെ ഉള്ളല്ലേ, 60 വയസ്സൊക്കെ ആയതല്ലേ. സംഭവം എനിക്കിതിൽ വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിരോധം അല്ലെങ്കിലും ബാക്കിയുള്ളവരും കൂടി നമ്മൾ മാനിക്കണ്ടേ? കുട്ടിക്കൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായം എന്താ? ആണോ? അത് ശരി. കുട്ടികൾ പിന്നെ അങ്ങനെ പറയും. അല്ല, എനിക്കിത് വിരോധം ഉണ്ടായിട്ടല്ല. നമ്മളെല്ലാവരും ആത്മസുഖത്തിന് ആചരിക്കുന്നത് ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാവർക്കും ആത്മസുഖം വേണമെന്നുള്ള. പക്ഷെ ഇത് വേണ്ടേ? ഇത് ഇത് അടുത്ത ചെയ്തതാ, ഒരു കുറച്ച് സമയമായുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തത് എന്താണ്? നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഫോൺ നമ്പർ എനിക്ക് കൂടി തരണം കേട്ടോ. ഞാൻ രാഘവേട്ടന്റെ കൂടെയാണ്. പക്ഷെ ഇത് വേണ്ടായിരുന്നു പറയുന്നതാണ്. രാഘവേട്ടന്റെ കൂടെയാണ് എപ്പോഴും ഞാൻ ചാരത്ത് ചേർന്ന് തന്നെയാണ് എപ്പോഴും. ഇത് എന്തായാലും ശീലം കണ്ടത്.
ഷീലക്ക് ഇഷ്ടായ ഷീല ഷീല പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് രാഘവേട്ടൻ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ മനേഷ് വരുന്നതും നിരാകരിക്കാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹം വളരെ ആന്തരികമായ സാധന ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ആന്തരികതയുടെ ഉള്ളിലാണെന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ അദ്ദേഹം വേണ്ട പുറത്താണെന്നുള്ളതും കറക്റ്റാണ്. ഇവര് പറയുന്നത് അകത്തും പുറത്തും ഇതാണ് രാഘവേട്ടൻ പറയുന്നത് ശരിയാണ്. പക്ഷെ രാഘവേട്ടൻ അത്ര ശരിയല്ല കേട്ടോ. അങ്ങനെയാണ്. അതാണ് പിന്നെ മോനെ നിന്റെ അഭിപ്രായം എന്താ മൊത്തത്തിൽ? അതെങ്ങനെ നല്ലതാവുക? ഇതിങ്ങനെ ഒരു വയസ്സായി 60 നോക്കും. വലിയ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇവര് വലിയ ഡോക്ടറാണ്. അവരാണെങ്കിൽ ഒരാൾ ആന്തരികമായിട്ട് യാത്ര ചെയ്യുന്ന ആള്, ഒരാൾ ബാഹ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആള്, രണ്ട് സാധകന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തില് ഇങ്ങനെ ഒരു ടാറ്റു ഇട്ടിരിക്കുന്ന ഒറ്റക്ക് ജീവിക്കുന്ന ആള് ശരിയാണോ? രാഘവേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ഇപ്പൊ എനിക്കിപ്പോ ഞാനിപ്പോ കുടുംബത്തിലെ ആളൊന്നല്ല. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാനിപ്പോ രാഘവേട്ടന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. രാഘവേട്ടൻ അറിയാലോ, അവരുടെ കൂടി അടുക്ക കുറേ ശേഖരം നിൽക്കാറുണ്ട്. പക്ഷെ രാഘവേട്ടനെ ഈ വിഷയത്തിലേ എന്തെങ്കിലും പറയണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞത് നല്ലതായിരിക്കും. ഇതാണ് വാർദ്ധക്യത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധനോ വൃദ്ധയോടോ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ. ഇത്തരത്തിലാണ് സമൂഹം, ഇത്തരത്തിലാണ് അവരെ നോക്കിക്കാണുന്നത്. സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് അവരെ വിടാനോ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനോ ആരും താല്പര്യപ്പെടുന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെ ദൂരെ നിന്ന് നോക്കി വിമർശിക്കാനും, പക്ഷേ ഒരു ചെറിയ ശതമാനം അവരുടെ ഇഷ്ടത്തിനോടൊപ്പം കൂടെ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഇതാണ് ഞങ്ങൾക്ക് പറയാം. ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ അയച്ചിരിക്കാം. നമുക്ക് പ്രശ്നത്തിനൊക്കെ പരിഹാരം നമ്മളെ കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു 10 സെക്കൻഡ് ഞങ്ങൾ മൗനപൂർവ്വം കേൾക്കാം. എന്തെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാവോ അത് എന്നൊക്കെ. നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യമൊക്കെ മാറ്റി വയ്ക്കുക. എന്താ അവർക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഓരോ ദിവസം അവരുടെ ആവശ്യങ്ങൾ കൂടി കൂടി വരിക. എന്താ ചെയ്യുക നമ്മള്? എത്ര ഉടുപ്പുകളാണ് ആ കാലമാരുടെ ഉള്ളിൽ ഇരിക്കണ മോളെ. അയ്യോ അതൊക്കെ അതൊക്കെ ഇട്ടിട്ടേ എന്താ പറയണേ? അതൊന്നും ഇട്ടിട്ട് പുറത്തേക്കൊന്നും പോവാൻ പറ്റില്ല. ഇഷ്ടപോലെ ഉണ്ട് ഇപ്പൊ മോളിക്ക്. എന്റെ മോളെ നോക്കട്ടെ, നമുക്ക് നോക്കാം. നിങ്ങളിങ്ങനെ ഓരോന്ന് ആ നോക്കാം, നമുക്ക് നോക്കാം. ഓരോ ആവശ്യങ്ങള് പറഞ്ഞിട്ട് വരികയാണ് കുട്ടികളെ. ഓരോ ആവശ്യങ്ങൾ അവർക്ക് ഇങ്ങനെ ദിവസം ഉണ്ടാവും. ആരോട് പറയാൻ? നമ്മളോട് പറയാൻ. നമ്മള് അവർക്ക് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കലുണ്ട്. അതാണ് അതെ, അതുണ്ട് ഒരു കാര്യം. ഇത്ര കാലായി വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ മുതൽ വിളിക്കുക. എന്താ എടുക്കാത്ത? എന്താ ചെയ്യാ? ഇവിടെ ഓരോ പ്രശ്നങ്ങളാണ്. കാല് വേദന. എനിക്ക് ആ ഫോണിന്റെ അടുത്തേക്ക് ഒന്നും പോവാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ തന്നെയാണ്. കന്നഡ മാറ്റണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി കാഴ്ചയൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ കന്നഡ മാറ്റണം.
സാമ്പത്തികമായിട്ട് പല ആവശ്യങ്ങളും വരുമ്പോൾ ഇത് മാറ്റിവെച്ച് പോവുകയാണ്. അമ്മയുടെ കാലാണെങ്കിൽ വേദന, അപ്പൊ അങ്ങനെ വരുമ്പോ അതിനും ചെലവുകളുണ്ട്. കുട്ടികളുടെ ആവശ്യം പക്ഷെ ഇപ്പൊ റിട്ടയർ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെ കിട്ടണ പെൻഷൻ ഒന്നും മതിയാവണില്ല. അവരുടെ ഓരോ ദിവസങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കണം പല കാര്യങ്ങളും, നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. അതെ, മനസ്സിലാവില്ലേ അവർക്ക്? പറഞ്ഞാലേ എന്താ ചെയ്യാ? നമ്മളങ്ങനെ കൊടുത്തു കൊടുത്ത് അങ്ങോട്ട് ശീലായി അവർക്ക്. അതൊന്നും ഒന്നിനും ഒരു സമാധാനം ഇല്ല, നടക്കാനൊന്നും വയ്യ. നമുക്കങ്ങനെ വിഷമിച്ചിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് പോവാം, പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഇന്നൊന്ന് പോയാലോ? നമുക്കൊരു ഷോപ്പിംഗ് ഒക്കെ ഇറങ്ങിയ പൈസ ചെലവല്ലേ? അത് കാരണം ഞങ്ങള് എവിടെയും പോവാറില്ല, അധികം വീട്ടിൽ തന്നെ. നമുക്കിന്ന് പോണം പുറത്തേക്ക്. ഇത് എന്റെ കൂട്ടുകാരാണ്, ഇവിടെ അടുത്തുള്ള ആൾക്കാരാ. ഞങ്ങൾ ഒന്നിച്ച് നടക്കാനൊക്കെ പോകും. ഒരു മിനിറ്റ് കൂടെ ഉള്ള. ഇവര് നല്ല കൂട്ടുകാരാണ്. ഞാൻ എന്തായാലും ഇന്നൊരു പ്രഭാഷണം കേൾക്കാൻ വന്നതാണ് ടൗൺ ഹാളില്. ആയിക്കോട്ടെ, സൈലൻസ് പ്ലീസ്. ആ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു തവണ കേട്ടിട്ടുണ്ട്, ഇന്ന് രണ്ടാമതും കേൾക്കാൻ പോവാണ്. ശരി, ചേട്ടനെയും കൂട്ടി പോവാന്ന് വിചാരിച്ചാണ് വേഗം വന്നത്. വേഗം തയ്യാറാവും, മക്കളെയും കൂട്ടാം. അതെ അതെ, കുറച്ച് സമാധാനം പോയാല് നമുക്ക് അവരെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലേ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ വേണം അറിഞ്ഞ് കുട്ടികള് വളരണം. അതിനുള്ള ഒരു സാഹചര്യം വന്നാൽ അവര് തികച്ചും അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കും. നല്ല കുട്ടികളായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ അവർക്ക് സാധിക്കും. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയി പ്രഭാഷണവും കേട്ട് അടിച്ചു പൊളിച്ച് വരാം. ഇറങ്ങിയല്ലേ? ഇരുപത്തൊന്നാമത്തെ ഫ്ലാറ്റിൽ കൊടുക്കാൻ പറഞ്ഞ പാർസൽ നീ 22 കൊണ്ട കൊടുത്ത എന്ത്? ഒരു നമ്പർ മാറിയോളന്നാ? നിനക്കറിയോ അത് ഇനി ഞാൻ വേറെ ഉണ്ടാക്കണം. മറ്റേ ആൾ അതും കൊണ്ട് പോയി. മാങ്ങാത്തൊലി, ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മര്യാദക്ക് ചെയ്യേയില്ല. ഇങ്ങനത്തെ നാശങ്ങളെയൊക്കെ പണിക്കെടുത്തിട്ട് എന്റെ ദൈവമേ. ഇവിടെ വെള്ളം എവിടെയാണ് ഉള്ളത്? വെള്ളമില്ലല്ലോ. അച്ഛ, എനിക്ക് പരീക്ഷ എന്നറിയില്ലേ? അടുത്ത ആഴ്ച പരീക്ഷയാണ്, ഞാൻ പരീക്ഷ പഠിച്ചോണ്ടിരിക്കാം. ബിജുവിനോട് പറ ഫോണും. മനുഷ്യ, നിങ്ങളോട് ഞാൻ എത്ര വേണം പറഞ്ഞു പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരെ? ഇത്ര ഇപ്പൊ സമയം എന്താണെന്ന് അറിയോ നിങ്ങക്ക്? ഈ പിള്ളേർക്ക് വെച്ച് വിളമ്പണെങ്കിൽ ഈ പച്ചക്കറി വാങ്ങിക്കാതെ വെള്ളം തരില്ലേ? പച്ചക്കറി ഇല്ലാതെ പിള്ളേർക്ക് ഞാൻ എന്ത് വെച്ച് ഉളമ്പി കൊടുക്കും? ഉള്ള കാട്ടിലും വീട്ടിലും ഉള്ള കിടക്കുന്ന ഉള്ള എല്ലാം പെറുക്കിയാണ് ഞാൻ ഇവിടെ വേവിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും പറയുന്നത് കൊണ്ടുവന്നിട്ടാണല്ലോ പച്ചക്കറി ഉണ്ടാക്കി കൊണ്ടുവരാ. എടി സത്യവതിയേ, നീ ഒന്ന് പോയി നോക്കടി. ഈ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കുഴപ്പമിതാ, എന്താ പറയണേന്നൊന്നും അറിയില്ല, കേൾക്കുന്ന ആൾക്ക് അതും അറിയില്ല. നീ കൊണ്ടേ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക്. അമ്മ അവിടെ ഇരിക്കെ, അമ്മ വെള്ളം ഒന്നും എടുക്കാതൊന്നും വേണ്ട. ആ മനുഷ്യൻ വേണമെങ്കിൽ വെള്ളം. അതെന്താ അമ്മയ്ക്ക് വെള്ളം കൊടുത്താൽ എന്താ? വേണ്ട, എടുത്തു കൊടുക്ക്. നിന്റെ ഉത്തരവാദിത്വം നോക്കണ്ട, നീ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്കൊരു ധാരണയിൽ പോയാലെന്താ? നിനക്ക് നിനക്കൊരു ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുത്താൽ എന്താ? സമയാസമയത്ത് അല്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഇത്ര നാളായിട്ടും. ഈശ്വര, ഈ വയസ്സുകാലത്ത് ഒരു നാണം ചോദിക്കാനോ ഒരു സീരിയല് കാണാനോ ഒരു സൗര്യവും ഒരു തരൂലോ. ഈ വയ്യാത്ത കാലും കൊണ്ട് ഞാൻ തന്നെ വെള്ളം എടുത്ത് കൊടുക്കണല്ലേ. എടാ മോനെ, നിനക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ ഇത്ര വിഷമമുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പേരിലല്ലേ നിങ്ങളിങ്ങനെ ലഹള കൂടുന്നത്? എടി മോളെ, രണ്ട് കൈയും കൊണ്ട് കൂട്ടി അടിച്ചാലല്ലേ ഈ ശബ്ദമൊക്കെ ഉണ്ടാവും. അതുപോലെ നിനക്കൊന്ന് പിന്നെ ഒന്ന് സമാധാനിച്ചൂടെ.
എന്നിട്ട് അവന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്ക്. എനിക്ക് അവളുടെ വെള്ളവും വേണ്ട, ഒരു കുന്തവും വേണ്ട. പച്ചക്കറി ഉണ്ടാക്കി തിന്നി ഞാൻ പോവാ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിറ്റേ ദിവസം ഓ ഇന്നും വെള്ളമില്ല. ഓ പഠിക്കല്ലേ. ഓ പറയണ്ട. ഈ മനുഷ്യനെ എന്ത് പറ്റിയപ്പോ പിള്ളേരെ? എന്താണ് എന്റെ അച്ഛനെ പറ്റിയത്? അമ്മക്ക് വഴക്കുണ്ടാക്കിയാലും വെറുതെ എനിക്ക് ഉറക്കം വരില്ല. മക്കളെ ഇനി ഞാനെന്താ ചെയ്യാ? ഈ മനുഷ്യൻ എന്താ എന്നോട് വഴക്കൂടാത്ത? എന്തെല്ലാം ചെയ്തിട്ട് ഈ മനുഷ്യൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ. ആ ഷൗക്കത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തേ പിന്നെ തോന്നുന്നു ഈ മനുഷ്യന് ഇങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കുന്നു. ആ ഓൺലൈൻ ക്ലാസ്സിനെ എന്റെ കൂടെ ഒന്ന് ചേർക്കുവോ? എന്തായാലല്ലേ ഈ വീട്ടിൽ സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച് എന്നെ ചങ്ങലക്കിടേണ്ടി വരും. എല്ലാവർക്കും ഭ്രാന്താവാൻ എന്നെ ഒന്ന് ചേർക്കടാ ആ ഷൗക്കത്തിന്റെ ക്ലാസ്സില്, ഇല്ലെങ്കിൽ ശരിയാവൂലടാ. ഈ മനുഷ്യനെ പോലെ ഞാനും ഒന്ന് മിണ്ടാണ്ടിരിക്കട്ടെ കുറച്ച് നാള്. നമുക്ക് നോക്കാം. ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്ക് ഗുരുവും ശിഷ്യരും. ഇനി നിങ്ങളിവിടെ കാണുന്നത് ഒരു ക്ലാസ് റൂമാണ്. ഇന്ന് നമുക്ക് എന്താ ഇപ്പൊ സബ്ജക്ട്? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. അടിപൊളി പാട്ട് മോളെ. പാടുവേഗം ടീച്ചർ പറഞ്ഞു ചെലപ്പം അടുത്ത ക്ലാസ്സിലെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓ യു ആർ നോട്ട് ടീച്ചർ, ഐ തിങ്ക് യു ആർ ടീച്ചർ. നോ, സോ വി ഗോട്ട് എ കോൾ, ടീച്ചർ ഈസ് നോട്ട് ഗോയിങ് ടു കം ടുഡേ. ഇന്നലെ എത്ര സബ്ജക്ട്? ഒരു എന്താന്ന് ഓർമ്മയില്ല. ആരും സർവജ്ഞരല്ല. അതായിരുന്നു അത് നമ്മളോട് ഗുരു അല്ല ആ ടീച്ചറ് വളരെ കാര്യമായി പറഞ്ഞതല്ലേ? നിങ്ങൾക്കൊന്ന് ഓർമ്മയില്ലേ? അല്ല നമ്മളൊക്കെ സർവജ്ഞരല്ലേ?
ഓ, അതൊരു അതൊരു തലവേദനയാണല്ലേ. ആ അതെ അതെ, നമുക്ക് ഇതിനെ പറ്റി ഒരു ചർച്ച. എന്തെങ്കിലും കുറച്ച് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഒരു പിരീഡ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയുക, എന്താ നമുക്ക് മനസ്സിലായി ഇന്നലെ? സത്യത്തിൽ ആ ടോപ്പിക്ക് കേട്ടപ്പോ ഭയങ്കര ഒരു, കേട്ടപ്പോ എന്തൊക്കെയോ മനസ്സിലായി. പക്ഷേ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നോബഡി ഈസ് പെർഫെക്റ്റ്, ആരും പെർഫെക്റ്റ് ആയാൽ നമുക്ക് വളരെ സന്തോഷം. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഒരു സ്വാതന്ത്ര്യം. അതൊക്കെയാണ് കുറച്ച് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് നമുക്ക് ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചോദിക്കാനും ഉള്ള ഒരു ഇൻഹിബിഷൻ മാറി കിട്ടും. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ ഒരു മടി വരുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഹെൽപ്പ് ചോദിക്കാം, ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ആണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ ആ ഒരു ഈഗോ, ആ ഒരു ഇൻഹിബിഷൻ ഒക്കെ മാറി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അല്ലേ. ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. അമൃത, ഇന്നലെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു ക്ലാസ് കേൾക്കാൻ പോയി. അപ്പോൾ അവിടെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സഹീറ തങ്ങൾ എന്നാണ് പേരെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവിടെ ക്ലാസ് എടുത്തു, കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇവർക്ക് എന്തൊരു അറിവാണ്, നമുക്കും ഇതൊന്നും ഒരു അറിവില്ല, ഷോ എന്തൊരു കഷ്ടമാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി അവർക്ക് സൈക്കോളജിയിൽ മാത്രമേ അറിവുള്ളൂ എന്ന്. നമ്മൾ വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ നമ്മളെ വേറൊരു ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ബുദ്ധന് എന്ത് കാര്യം, ഷൗക്കത്ത് എന്ന് പറഞ്ഞ അയാളാണോ, അയാളാണോ ഷൗക്കജി എന്നാണ് നമ്മൾ പറയുന്നത്. ഷൗക്കജി പറയുന്നുണ്ട് ആരും സർവജ്ഞരല്ല, അതായത് ഓരോരുത്തർക്കും അവരവരുടെ പണികളിൽ അവർ എക്സ്പേർട്ട് ആണ്. അപ്പോ ആരെ നമ്മള് സമത്വം, അതായത് ഓക്കെ, അപ്പൊ ആ ഒരു തീം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ആരോട് സംസാരിക്കാനും പേടിയില്ല, കാരണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അവരവരുടെ. അപ്പൊ നമ്മൾ സർവജ്ഞരല്ല എന്നുള്ളൊരു തോന്നൽ വരും. ഓക്കെ, അതാണ് എന്റെ അഭിപ്രായം. സോ ക്ലെമസി, what is your opinion, do you think everybody is perfect? Hi Clemency, do you think everybody is perfect? Do you think you're perfect? Oh, you're talking to me. Oh, yeah. Oh yes, of course I'm perfect. See po itre samayam നമ്മൾ പറഞ്ഞു നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ ചുമ്മാ ഒരു പ്ലേ പോലെയൊക്കെ ഇവിടെ ചെയ്തു. പക്ഷേ നിങ്ങളെല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നാണ് എല്ലാവരും മാക്സിമം ശ്രമിച്ചത് അല്ലേ, ശരിയല്ലേ. ഇപ്പോൾ ഇതാണ് തീം, കമ്മ്യൂണിക്കേഷൻ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ആവുന്നത്, നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡോസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ബിക്കോസ് ആളുകൾ എല്ലാവർക്കും പോസിറ്റീവ് ആവാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ മക്കളോടാണെന്നുണ്ടെങ്കിലും, മക്കൾക്ക് പാരൻസിനോടാണെങ്കിലും, ഭർത്താവിനും ഭാര്യയോടും, ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഫ്രണ്ട്സിനോടോ ഒന്നും നമുക്ക് വഴക്കൂടണമെന്നോ ദേഷ്യപ്പെടണമെന്നോ ഒന്നും ബേസിക്കലി മനുഷ്യൻ്റെ മനസ്സിലൊന്നും ഇല്ല. പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ്സ് അധികം കയറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇപ്പം ഇന്ന് ഇത്രയും ചെറിയൊരു കുഞ്ഞു ടോപ്പിക് ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോന്ന് തന്നപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഇത്ര ലൈവായിട്ട് നമ്മളത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളതിൽ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിന്ന് പുതുതായിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ആ തന്ന ടോപ്പിക്ക് വെച്ചിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു ഇൻവെൻഷൻ പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എന്താ സാധ്യത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സംസാരിക്കുമ്പോൾ കണ്ടീഷൻഡാണ് ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും. നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അതിങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം, പാരൻസിൻ്റെ ഇടയിൽ എങ്ങനെ സംസാരിക്കണം, ഇതിനൊരു വളരെ ഒരു നിശ്ചിതമായ ഒരു രീതി നമ്മളിങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മനുഷ്യൻ. മനുഷ്യൻ കണ്ടീഷൻഡാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ എപ്പോൾ ഒരു പുതിയതായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാറാൻ തുടങ്ങും. മോസ്റ്റ് ഓഫ് ദം പോസിറ്റീവായിട്ട് തന്നെ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോൺഫ്ലിക്സ് ഉണ്ടാകുമ്പോൾ ആ കോൺഫ്ലിക്സ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ മഹാസംഭവങ്ങളൊന്നും വേണ്ട, ഒന്ന് ചുമ്മാ പുന്നാരിച്ചാൽ മതി. സത്യം പറയുന്നേ, ഭാര്യയുടെ കാര്യം പറയുന്നേ, ഭർത്താവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ആണുങ്ങളെങ്ങനെയാണെന്നറിയോ, അവരിങ്ങനെ ഇമോഷണലി
അത്ര ബുദ്ധിയില്ല. അത് കാരണം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കൊടുത്താൽ തന്നെ അത് ഒരുപാടായിട്ട് അവരെടുക്കും. അങ്ങനെ ഒരു ഗുണവും അപ്പം ആണുങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഭർത്താവ് കിടക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പാർട്ട്ണർ കിടക്കുമ്പോൾ ചുമ്മാ ഒന്ന് കാലൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുത്ത് നോക്കി, ഭയങ്കര സന്തോഷമായിരിക്കും, മഹാസംഭവമായിരിക്കും. സംഭവിക്കില്ല അല്ലേ? ആ നല്ല ഭർത്താവാണ്. മിക്കവാറും ബേബി മറ്റേ സംഭവമൊക്കെ ആവുന്ന എനിക്ക് സംശയമുണ്ട്. സോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എത്ര വലിയവരായാലും എത്ര പഠിച്ചവരായാലും എന്ത് പൊസിഷനിലിരിക്കുന്നവരാണെങ്കിലും ഇമോഷണൽ കംഫർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ജസ്റ്റ് ഒരു സന്തോഷത്തോടൊരു വാക്ക് പറയുക, സ്നേഹത്തോടൊരു വാക്ക് പറയുക, ഒറ്റ വാക്കി പറഞ്ഞാൽ ഒന്ന് പുന്നാരിക്കുക. ഒരു പുന്നാരിക്കുന്നൊരു വാക്ക് പറഞ്ഞ ഇവിടെ ആരെങ്കിലും കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ നമ്മൾ മലയാളി ഭയങ്കര മോശമാട്ടോ. ഇനി അതും പറഞ്ഞു തരാം. ഒരു കാര്യം നന്നായാലും നന്നായി നമ്മൾ പറയില്ല, നമുക്ക് ഭയങ്കര സി. ഇപ്പോൾ അത്ര ഞാൻ പറഞ്ഞു വരുന്നേ വളരെ കൊച്ചു കാര്യം മതി, ഒരുപാടൊന്നും വേണ്ട സ്ത്രീകൾക്കെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഒന്ന് സ്നേഹത്തോട് രണ്ട് വാക്ക് പറഞ്ഞാൽ മാത്രം മതി, കൂടെ ഒന്നും ഉണ്ടായാൽ മതി. ഇപ്പോൾ വലിയ വലിയ ആളുകൾക്കൊന്നും ഒരുപാട് നമ്മൾ അവരെ പുകഴ്ത്തി പറഞ്ഞാൽ തന്നെ അവർ ഉയർന്നു പോകുന്നൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കും കിട്ടാതെ പോകുന്നത് ഈ കൊച്ചു വർത്തമാനങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള കാര്യമാണ്. ഇനി മക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ പല അമ്മമാരും ഇപ്പോൾ അല്ലെങ്കിൽ പാരൻസ് കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോഴേ അവർ പറയുന്നൊരു കാര്യം, ഒരു ഘട്ടം വരെ ഒരു ടീനേജ് വരെയൊക്കെ കുട്ടികൾ കുഴപ്പമില്ലാണ്ട് അവർ പറഞ്ഞൊക്കെ കേട്ട് നടക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേനും ഇവരുടെ ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാവില്ല, അവർ ഭയങ്കര റിബലാവുന്നു, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. സോ നിങ്ങൾ നമ്മൾ എത്ര അറിവുള്ളവരാണെങ്കിലും പലപ്പോഴും നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്റ്റക്ക് ആവുന്ന ഓരോ സമയങ്ങളുണ്ടാവും അല്ലേ. ചില കോൺഫ്ലിക്ട്സ് ലൈഫിലുണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. അപ്പം നമ്മുടെ മക്കൾ നമ്മുടെ ഓണാണ്, നമ്മുടെ തന്നെ കുട്ടികളാണ്. എന്നിരുന്നാൽ പോലും നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ എന്ത് ഇവരോട് പറയണം നമുക്കറിയില്ല. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെടുത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുന്നാരമല്ല വർക്കാവുക, അത് ആദ്യമേ പറയാം. ബിക്കോസ് കുട്ടികളെപ്പോഴും അതെങ്ങനെ കാണുന്നതെന്നറിയാം, അവർക്കതൊരു തരം അരോചകമാണ്. ചില സമയങ്ങളിൽ നമ്മൾ ചെന്ന് എസ്പെഷ്യലി ടീനേജിൽ ചെന്ന് നമ്മളൊന്ന് പുന്നാരിക്കാൻ പോയി കഴിഞ്ഞാൽ അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ചിലപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കൈ പിടിക്കുന്നതായിരിക്കും. ചുമ്മാ ഒന്ന് കൈ പിടിച്ചിരുന്നാൽ മതി കുറച്ച് സമയം, ഒന്ന് ചെറുതായിട്ടൊരു ടൈറ്റ് ഗിവ് ദം എ ടൈറ്റ് ഹഗ്. അപ്പം ഇനിയിപ്പം ടൈറ്റ് ഹഗ് ഇഷ്ടമല്ലെങ്കിൽ മൈൽഡായിട്ട്, എന്താ ഇവർക്ക് ഇഷ്ടം എന്താ ഇഷ്ടമല്ല എന്നറിയാത്തൊരവസ്ഥ നമ്മുടെ ഓൺ കുട്ടികളെ കുറിച്ച് നമുക്കുണ്ടാവും. സോ ഹഗ് ചെയ്യുന്ന കുട്ടികളെ ഹഗ് ചെയ്യുന്ന എത്ര പേര് ഇവിടെ ഉണ്ടാവും, നമ്മൾ സ്വയം ചോദിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും പേര് ഷൗക്കത്തിൻ്റെ ക്ലാസ്സിൽ ഇത്രയും ദിവസങ്ങളോളം, അപ്പോൾ ഇതൊരു വർഷം കഴിഞ്ഞിട്ടുള്ള കൺക്ലൂഷനാണെന്ന് പറഞ്ഞു അല്ലേ. ഞാനങ്ങനെ വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഇതിനകത്ത് കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ നന്നായിട്ട് നല്ല ലിസണേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലിസണേഴ്സ് ആയ നമ്മൾ തന്നെ. ഇപ്പം ലാസ്റ്റ് പ്ലേ ഇവിടെ ചെയ്തവർ പറഞ്ഞൊരു കാര്യമാണത്, ഈ പലൊന്നും മനസ്സിലായില്ല എന്ന്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക് പറയുമ്പോൾ അത് നമ്മളെ വെച്ച് അനലൈസ് ചെയ്യുക. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനുഷ്യർ പൊതുവേ ചെയ്യൂല കേട്ടോ, മറ്റുള്ളവരെ കുറ്റം മറ്റുള്ളവരെ കുറിച്ച് പറയുക, മറ്റുള്ളവരെ പോരായ്മകൾ പറയുക, ഇത് നമ്മൾ മിടുക്കര. പക്ഷേ നമ്മളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇത് എനിക്ക് ബാധകമാണോ. അപ്പോൾ നേരത്തെ പറഞ്ഞു, പൂച്ചയെ സ്നേഹിക്കുന്ന, പക്ഷിയെ സ്നേഹിക്കുന്ന, മനസ്സില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ഞാൻ ആ പറയുന്ന ആ ഒരു മൊമെൻറ്റ് ഞാൻ ഷൗക്കത്തിൻ്റെ കേട്ടത്, മനസ്സില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സില്ലാതാവുമല്ലോ, എല്ലാത്തിനെയും മനസ്സിലേക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പക്ഷിയെ സ്നേഹിക്കാനോ ആയ ഇലയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കാനോ അവരെ വിശപ്പറിയാനോ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ സ്വന്തം ലൈഫിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള എന്ത് കേൾക്കുമ്പോഴും ഇപ്പോൾ കുറേ ക്ലാസ് കേട്ടോണ്ടോ, കുറേ പൊതുവെ ഡിപ്രഷനിലേക്ക് പോകുന്ന അധികം ആളുകളും ചെയ്യുന്നത് മോട്ടിവേഷണൽ ടോക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ മോട്ടിവേഷൻ ഒരാൾ പറഞ്ഞു, അയാൾ അതിനേക്കാളും ഡിപ്രഷനിലായിരിക്കും കേട്ടോ ചിലപ്പോൾ അത് അവിടെ യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്രയും പ്രശ്നത്തിലുള്ള ഒരാളായിരിക്കും ആ മോട്ടിവേഷൻ തരുന്നത്. അതല്ല വിഷയം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾക്ക് തന്നെ അതിനകത്ത് എന്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് ആലോചിക്കാൻ പറ്റും. നമ്മളത് ചെയ്യുന്നില്ല പൊതുവേ, നമ്മൾ പ്രശ്നത്തിൽ പോയി സ്റ്റക്കായി നിൽക്കും. എന്നിട്ട് വേറൊരാൾ അഡ്വൈസ് എടുത്തുകൊണ്ട് കാര്യമല്ല. അപ്പോൾ ഒരു കൗൺസിലർ, ഇപ്പോൾ സൈക്കോളജിസ്റ്റ്, ഇപ്പോൾ എൻ്റെ അടുത്തൊരാൾ കാണാൻ വന്നു, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് കുറച്ചെങ്കിലും പ്രാക്ടിക്കലി അതിലേക്ക് പോകാൻ സാധിക്കുക അവർക്ക് ചെയ്യണം. അവരതിനകത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും ആവണം വന്നിരിക്കുന്നത്.
ഒരാൾ അതുകൊണ്ട് നിർബന്ധിച്ചു കൊണ്ടുവന്ന കൗൺസിലിംഗ് വർക്കാവില്ല എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലൈഫിനെ വെച്ചിട്ട് എല്ലായ്പ്പോഴും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തേക്കുക. നമ്മൾ മറ്റുള്ളവരെല്ലാം കമ്പയർ ചെയ്യണ്ടേ, നമ്മളെ തന്നെ നമ്മളെ പുതുക്കി പണിയാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിങ്ങളെല്ലാവരും ഒരു അടിപൊളി മിടുക്കരാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്ലേ കൊണ്ട് തന്നെ. മാഷൊക്കെ നല്ല മിടുക്കനായിട്ടാണ് വന്നത് കേട്ടോ നജീബ്ക്ക, നല്ല സംഭവമായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമുക്ക് സമയമില്ല, കുറച്ചുകൂടെയൊക്കെ പറയാനൊക്കെ വിചാരിച്ചിരുന്നു, ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളെ കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നു, ആൻസർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിനിപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഇനി ഭക്ഷണം അതായിരിക്കും അടുത്ത കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിലേക്ക് പോവാം. താങ്ക് യു സോ മച്ച്, ഹോപ്പ് യു ആൾ എൻജോയ്ഡ്.